പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സാബത്തിലെ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമയം, ഇന്ന് ബലിയർപ്പിച്ച നിങ്ങൾ ഏതൊക്കെ നമ്മുടെ പ്രാർത്ഥനയിൽ നിയോഗങ്ങൾ ഉണ്ടായിരുന്ന നിയോഗങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്ന് അതുപോലെ തന്നെ വിശുദ്ധ ക്ലാരയുടെ തിരുനാളാണെന്ന് അറിയാമല്ലോ. ശരിക്ക് നമുക്ക് ക്ലാരപ്പണി FCC ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷൻ അല്ലേ നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുന്നത്, നമുക്ക് കാലാകാലങ്ങളിൽ സിസ്റ്റേഴ്സിനെ തരുന്നത് തൃശ്ശൂർ ക്ലാരമഠത്തിലെ തൃശ്ശൂർ പ്രോവിൻസിലെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയാണ്. നമുക്ക് പ്രത്യേകിച്ച് തൃശ്ശൂർ പ്രോവിൻസ് ക്ലാരമഠം അവരെ നമുക്ക് പ്രത്യേകമായിട്ട് ഓർത്ത്, കാരണം അച്ഛൻ്റെ കൂടെ നിന്ന് ശുശ്രൂഷകൾക്ക് സഹായിക്കുന്നത് കാലാകാലങ്ങളിൽ, അച്ഛൻ്റെ കൂടെ മാത്രമല്ല ഇതിനു മുമ്പ് വൈദികരുടെ കൂടെ ശരിക്ക് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന്റെ ഒരു മഹനീയ സാന്നിധ്യം ഉണ്ടായിരുന്നു. നമുക്ക് പ്രത്യേകമായിട്ട് നമ്മുടെ ധ്യാന കേന്ദ്രത്തിലെ ബഹുമാനപ്പെട്ട ക്ലാരമഠത്തിലെ സിസ്റ്റേഴ്സ് നൽകുന്ന ശുശ്രൂഷകളെ ഈ സമയം നന്ദിയോടുകൂടി ഓർക്കാം. വിശുദ്ധ ക്ലാരയുടെ ഒരു കോട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതിങ്ങനെയാണ്: ലവ് ഗോഡ്, സെർവ് ഗോഡ്, എവരിതിങ് ഈസ് ഇൻ ദാറ്റ്. ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തെ സേവിക്കുക, എല്ലാം അതിൽ അടങ്ങിയിരിക്കും. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ചിന്തിച്ചു, എന്തായിരിക്കും ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ? കർത്താവിനോട് കൂടെ ആയിരിക്കും. സേവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തെ സേവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ, നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ശുശ്രൂഷകൾ അത് സത്യസന്ധമായ വിധത്തിൽ ചെയ്യുക. അപ്പൊ ഒരു കുടുംബം, ഒരു കുടുംബത്തിലെ ഒരു അമ്മ എന്ന നിലയ്ക്ക്, ഒരു പക്ഷെ എൻ്റെ വീട്ടിലെ അപ്പൻ അമ്മ, നമ്മള് ഒരു പക്ഷെ തെരുവുകളിൽ പോയിട്ടൊക്കെ ശുശ്രൂഷ ചെയ്യാനുള്ള വിളി ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യണം. പക്ഷെ എൻ്റെ വീട്ടിൽ അപ്പച്ചൻ, എൻ്റെ വീട്ടിൽ അമ്മ, പ്രായമായ അമ്മ, അവരെയൊക്കെ നല്ല മനസ്സോടെ ശുശ്രൂഷിക്കുന്നത് അത് ദൈവത്തെ സേവിക്കുന്നത് പോലെയാണ്. ചിലപ്പോഴെങ്കിലും ചില ഭവനങ്ങളിലൊക്കെ കടന്നു ചെല്ലുമ്പോൾ പേരൻസ് അനുഭവിക്കുന്ന അവഗണന, അതായത് വയസ്സായ അപ്പച്ചന്മാരും അമ്മച്ചിമാരും, ഞങ്ങൾക്ക് ആരും വേണ്ട, ഞങ്ങൾക്ക് ആരും ആർക്കും ഞങ്ങളെ വേണ്ട എന്നുള്ള ഒരു തോന്നലുകളും ചിന്തകളൊക്കെ ചിലപ്പോഴെങ്കിലും നമ്മുടെ വയസ്സായ അപ്പച്ചന്മാരും അമ്മച്ചിമാരൊക്കെ പറയാറുണ്ട്. അപ്പം അവരെ നല്ല രീതിയിൽ സ്നേഹത്തോടെ, നിങ്ങൾ നിൻ്റെ കൂടെയുണ്ട്, നിങ്ങളുടെ കൂടെയുണ്ടെന്നുള്ള രീതിയിലൊക്കെ നമ്മളവരെ ശുശ്രൂഷ ചെയ്യുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, യേശുവിനെയാണ് നമ്മൾ സേവിക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. ഹല്ലേലൂയ. ഈ ദിവസത്തിൽ തന്നെ പ്രത്യേകിച്ച് ക്ലാരപ്പുണ്യവതിക്ക് ദിവ്യകാരുണ്യത്തോടുണ്ടായ ഒരു വലിയൊരു ഒരു അടുപ്പം, ക്ലാരപ്പുണ്യവതിയുടെ കോൺവെന്റ് ഒരു തവണ പടയാളികൾ ആക്രമിക്കാൻ വന്നു, ആയുധങ്ങൾ എന്തി പടയാളികൾ ആക്രമിക്കാൻ വന്നു, അവരെല്ലാവരെയും നശിപ്പിക്കാനായിട്ട് ഈ പടയാളികൾ പോവാണ്. ക്ലാരപ്പുണ്യവതി എന്താ ചെയ്യുന്നറിയാവോ? ദിവ്യകാരുണ്യം എടുത്ത്, അരളിക്കായൽ ദിവ്യകാരുണ്യം എടുത്ത് ഈ പടയാളികൾക്ക് നേരെ പിടിച്ചു. പ്രിയ സഹോദരങ്ങളെ, ആ കോൺവെന്റിലേക്ക് പോലും കയറാതെ ആ പടയാളികൾ മാറിപ്പോയി. ദിവ്യകാരുണ്യത്തിന്റെ ശക്തി, ദിവ്യകാരുണ്യത്തോട് ഒടുങ്ങാത്ത സ്നേഹവും അതുപോലെ ദിവ്യകാരുണ്യത്തിന് വേണ്ടിയിട്ടുള്ള ദാഹവും വിശുദ്ധ ക്ലാരയ്ക്കുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ദിവ്യകാരുണ്യത്തോടുള്ള സ്നേഹത്തിൽ, ദിവ്യകാരുണ്യം പറഞ്ഞ സ്നേഹത്തിന്റെ നിറവാണ് സ്നേഹത്തിലെ ഞങ്ങളെ വളർത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ക്ലാര നാമധാരികളായിട്ടുള്ള എല്ലാവർക്കും ഈ തിരുദിവസത്തിന്റെ തിരുനാളിന്റെ പ്രാർത്ഥനാ മംഗളങ്ങള് സ്നേഹപൂർവ്വം നേരുന്നു കേട്ടോ. ഇവിടെ നോക്കിയേ, വരുന്ന ചൊവ്വാഴ്ചയാണ് നമ്മുടെ കാറ്റിക്കിസം ടീച്ചേഴ്സിന്റെ വൺ ഡേ ശുശ്രൂഷ. നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് അച്ഛനറിയാം. അതുപോലെ തന്നെ വരുന്ന വ്യാഴാഴ്ച നമ്മുടെ വൺ ഡേ ശുശ്രൂഷയും താമസിച്ചുള്ള ധ്യാനവുമാണ്. നമ്മുടെ പ്രാർത്ഥനകളിൽ ഓർക്കുമല്ലോ, രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വചനത്തിന്റെ അധികാരത്തിൽ വിശുദ്ധ പുരുഷന്റെ അടയാളത്തിൽ മുദ്ര ചെയ്യുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.